ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കുക്കറി ഷോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്യൂ ജാന മിശ്ര. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വന്നിരിക്കുന്നത്. പേരാണ് ഡ്രൈ പനീർ ചില്ലി. ഡ്രൈ പനീർ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളതെന്ന് വരൂ, ഞാൻ പറഞ്ഞുതരാം. പനീർ, മേദ, കോൺഫ്ലവർ പൗഡർ, മുറിച്ച ഇഞ്ചി, മുറിച്ച വെളുത്തുള്ളി, എണ്ണ, ഉപ്പ്, സോയാ സോസ്, വിനെഗർ. ഞാൻ ക്യാപ്സിക്കം മുൻപേ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ഈ രീതിയിൽ ഇങ്ങനെ സവാളയും ഇങ്ങനെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ അനിയൻ, പച്ചമുളക് മുറിച്ചത്, എന്നിട്ട് മുറിച്ച മല്ലിയല. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന പനീറിനെ ക്യൂബായിട്ട് മുറിക്കുന്നതാണ്. എന്നിട്ട് പിന്നെ ഇതിൽ മൈദ, പിന്നെ കോൺഫ്ലവർ, രണ്ടിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ കോൺഫ്ലവർ ഞങ്ങൾ മൈദയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഇതിനകത്ത് ചേർക്കാനുണ്ട്. ഇതിനെ മാവായിട്ട് കലക്കേണ്ടതാണ്, കാരണം നമ്മൾ പനീറിനെ ക്യൂബായിട്ട് മുറിച്ചിട്ട് ഇതിനെ ഇതിനകത്ത് ഈ മാവിനകത്ത് ഇതിനകത്ത് മുക്കിയിട്ട് അതിനെ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യും ഗോൾഡൻ ബ്രൗൺ വരുന്നവരെ. ഞാൻ ഈ മാവ് ഉണ്ടാക്കി കഴിഞ്ഞു, പിന്നെ ചീൻചട്ടിയും ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഈ എണ്ണ എടുത്ത് ചീൻചട്ടിക്കകത്ത് പൊളിച്ചേക്കാം. കുറച്ച് ഉപ്പെടുത്തിട്ട് ഞാൻ ഈ മാവിനകത്ത് ഇടാൻ പോവാണ്. ഇനി പനീറെടുത്ത് ഈ രീതിയിൽ ക്യൂബില് മുറിക്കാൻ പോവാണ്. ഇനി ഞാൻ ഈ മാവിനകത്ത് പനീർ, അതായത് പനീർ ക്യൂബ്സിനെ ഈ രീതിയിൽ ഈ മാവിനകത്ത് മിക്സ് ചെയ്തിട്ട് ഒന്നൊന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. യെസ്, നമ്മുടെ പനീർ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലെടുത്ത് വെക്കാൻ പോവാ. ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തോളൂ. നമ്മുടെ പനീർ ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, വളരെ ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറും ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ മുറിച്ച വെളുത്തുള്ളി ഇടാൻ പോവാണ്. വെളുത്തുള്ളി ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. മുറിഞ്ഞ വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മുറിച്ചു വെച്ചിരുന്ന ഇഞ്ചിയുടെ ഈ രീതിയിൽ ഞാൻ ആഡ് ചെയ്യാം. അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ പച്ചമുളക് മുറിച്ചത്, പച്ചമുളകാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്യാസ് ഫ്ലെയിം കുറച്ച് ഹൈയിലായിരിക്കും, കാരണം ഇതൊരു ചൈനീസ് ഡിഷാണ്. ഈ ക്യാപ്സിക്കം ചങ്ക്സ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ ഈ സവാളയും ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒന്നൊന്നായിട്ട് ഈ രീതിയിൽ ആഡ് ചെയ്യും. ഇങ്ങനെ ഞാൻ ഇതെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതിനി ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നിങ്ങൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇത് കരിയാൻ പാടില്ല. ഇപ്പോൾ മുറിച്ച സവാളയും ക്യാപ്സിക്കും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ ഫ്രൈ ചെയ്ത പനീർ ഇടാൻ പോവാണ്. അതിനെയും ഞാൻ ഇതിലിട്ട് മിക്സ് ചെയ്യാൻ പോവാം. ഇനി ഞാൻ ഇതിൽ നമ്മുടെ കയ്യിലുള്ള മസാല ഇടാൻ പോവാണ്. ഇത് ഉപ്പ്, ഞാനിതിൽ സോയാ സോസ് ഇടുവാണ്, എന്നിട്ട് കുറച്ച് വിനെഗർ. ഇതിനെ എല്ലാത്തിനെയും നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ കളർ കണ്ടില്ലേ? പിന്നെ ഈ ഡിഷ് ശരിക്കും ഒരു ഇന്ത്യൻ ഡിഷ് അല്ല, അതുകൊണ്ട് ഇതിൽ അധികം സമയം ചെലവാവില്ല. നിങ്ങൾക്കിതിനെ വളരെ എളുപ്പം ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ആ സമയത്ത് ഞാൻ ഈ മുറിച്ച് വെച്ചിരുന്ന ഗ്രീൻ അനിയൻസ് ഈ രീതിയിൽ ഇടാൻ പോവാണ്. അതിനുശേഷം ഇതിനെ
നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മുടെ ഡ്രൈ ചില്ലി പനീർ. പക്ഷേ ഇതിനെ നല്ല രീതിയിൽ ബോണ്ട് ചെയ്യാൻ വേണ്ടി നമുക്കിതിൽ കോൺഫ്ലവർ പൗഡർ ഈ രീതിയിൽ ഇടേണ്ടതാണ്. ബൈൻഡിങ്ങിന് വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ചിടാൻ പോകുന്നില്ല, ഇതിനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മാത്രം മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ ഇത് ബൈൻഡ് ആകുള്ളൂ. നമ്മൾ ഈ രീതിയിൽ കോൺഫ്ലവർ ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇതിനെ നന്നായിട്ട് ഇളക്കേണ്ടതാണ്, എന്നാലേ ഇത് ആ സ്റ്റിക്കി നേച്ചർ വരുള്ളൂ, എന്നാലേ നമ്മുടെ ഡ്രൈ ചില്ലി പനീർ ഉണ്ടാകുള്ളൂ. ഇതിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം, അതുകൊണ്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടെ ഇതിലൊഴിക്കാം. ഈ രീതിയിൽ കണ്ടില്ലേ, നമ്മൾ ഇതിൻ്റെ മുകളിൽ മുറിച്ച മല്ലിയില ഇങ്ങനെ വിതറിയിടും. ഇപ്പോൾ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തോളൂ. ഡ്രൈ പനീർ ചില്ലി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാനിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാൻ പോവാണ്. പനീർ ചില്ലി റെഡി ആയി കഴിഞ്ഞു.